വടക്കാഞ്ചേരിയോട്ട് പാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക്. കലാ ടെക്സ്റ്റൈൽസ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. കോൺടാക്ട് 0488423265. വാർത്തകൾ വിശദമായി. തെരുവു നായ്ക്കളുടെ സംരക്ഷണ കേന്ദ്രം അകമല പട്ടാണിക്കാട് തന്നെ തുടരുമെന്ന് നടത്തിപ്പുകാരായ വഫ. പ്രവർത്തനാനുമതി നിഷേധിച്ചുകൊണ്ടുള്ള കത്ത് നഗരസഭയിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്നും അത്തരത്തിൽ നടപടിയുണ്ടായാൽ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധിക്കായി കേസ് ഫയൽ ചെയ്യുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. കാട്ടൂർ പഞ്ചായത്തിലെ ഷെൽട്ടർ ഹോം പരിസരത്തുള്ള ആളുകളുടെ വ്യാജ പരാതിയെ തുടർന്നാണ് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഷെൽട്ടർ ഹോം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള അകമലയിലെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് മാറ്റുവാൻ തീരുമാനിച്ചതെന്ന് വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കേസി വഫ മാനേജിംഗ് ട്രസ്റ്റി വിവേക് കെ വിഷ്ണു, ട്രസ്റ്റി വൈശാഖ് എം വി എന്നിവർ പറഞ്ഞു. സോ സർവം ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇരിഞ്ഞാലക്കുട കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഏരിയയിലാണ് നമ്മൾ ഡോഗ് ഷെൽട്ടർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതൊരു ഒരു ചെറിയ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് അവിടെ നിന്നുള്ള എല്ലായിടത്തു നിന്നും ഉണ്ടാകുന്നത് പോലെയുള്ള ഒബ്ജെക്ഷൻസ് അവിടെ ഉണ്ടായപ്പോൾ നമ്മൾ വേറൊരു സ്ഥലം അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകളില്ലാത്ത ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ നമ്മളിവിടെ കണ്ടെത്തുകയും അതിനുശേഷം മുനിസിപ്പാലിറ്റി അധികൃതർക്കും ഫോറസ്റ്റ് അധികൃതർക്കും ഒക്കെ പെർമിഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവരെല്ലാവരും പ്രിലിമിനറി ഇൻസ്പെക്ഷനായിട്ട് സൈറ്റ് വന്ന് കണ്ടതാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്നാണെങ്കിലും ഫോറസ്റ്റിൽ നിന്നാണെങ്കിലും സൈറ്റ് വിസിറ്റ് ചെയ്തു. അവർ സൈറ്റ് ഓക്കെയാണ്, ഷെൽട്ടറിന് അനുയോജ്യമായ സ്ഥലമാണ്, ജനവാസ മേഖലയില്ല, ജനവാസത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്ത് മുനിസിപ്പൽ കൗൺസിലിൽ, മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലിൽ വെച്ച് മിനിറ്റ്സിൽ പെർമിഷൻ കൊടുക്കാം, വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയെന്ന് അവിടുത്തെ കൗൺസിലർ പറയുകയാണ് നമ്മുടെ അടുത്തുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയും എഗ്രിമെൻ്റ് മീൻസ് ലാൻഡ് ഓണറായിട്ടുള്ള എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് അവിടെ ഷെൽട്ടർ ആക്ടിവിറ്റീസിന്റെ കൺസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു വിത്ത് ഫോറസ്റ്റിന്റെ ഓറൽ പെർമിഷനോട് കൂടെ. 13 ലക്ഷം രൂപ ചെലവിലാണ് ഷെൽട്ടർ ഹോമിന് വേണ്ട സംവിധാനങ്ങൾ പണിയുകയും 60,000 രൂപ ചെലവഴിച്ച് നായ്ക്കളെ കൊണ്ടുവരികയും ചെയ്തത്. അകമല പട്ടാണിക്കാടിലേക്ക് തെരുവു നായ്ക്കളെ മാറ്റേണ്ട സാഹചര്യം വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വേറെ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് പുതിയതായി തയ്യാറാക്കിയ അപേക്ഷ മുനിസിപ്പാലിറ്റി നിഷേധിക്കുകയും നിലവിലുള്ള അപേക്ഷ ഉപയോഗിച്ച് പുതിയ സ്ഥലത്തേക്ക് അനുമതി തരാമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് മുനിസിപ്പാലിറ്റി ഹെൽത്ത് സൂപ്പർവൈസർ, ക്ലീൻ സിറ്റി മാനേജർ, കൗൺസിലേഴ്സ് എന്നിവർ 3 തവണ സ്ഥലം സന്ദർശിച്ചു. മുനിസിപ്പാലിറ്റി കൗൺസിലിൽ ചർച്ചയ്ക്ക് വെക്കുകയും യാതൊരു പരാതിയും ഇല്ലാത്തതിനാൽ അനുമതി കൊടുക്കാമെന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതായി അറിയിക്കുകയും ചെയ്തതായി വിവേക് കെ വിഷ്ണു പറഞ്ഞു. അങ്ങനെ ഒബ്ജെക്ഷൻ ആയിട്ട് അവർ പോലും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ നായ കൊണ്ടുവരരുത്, ഇവിടെ ഒബ്ജെക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നൊന്നും. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ചെയർമാനും സെക്രട്ടറിയും കാണുന്നതിന് മുമ്പ് MP രാജേഷിൻ്റെ ഓഫീസിൽ പോയിട്ട് ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. തൃത്താലി ഓഫീസല്ല, ആളുടെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിൽ ഞങ്ങൾ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ആളുടെ പി എ ആളും ഞാനും ഞങ്ങളുടെ മെമ്പേഴ്സും പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് ഞങ്ങളൊരു ഒരു വലിയൊരു പ്രൊജക്റ്റ് മൊത്തം ഇപ്പോൾ ഇവിടെ പണിതതിൻ്റെ ഒരു പൂർണ്ണ രൂപം, ഇവിടെ പണിത് ഇപ്പോൾ 1/3 ആയിട്ടുള്ളൂ, അതിൻ്റെ ഒരു പൂർണ്ണ രൂപം വിത്ത് ABC ഫെസിലിറ്റി, വാക്സിനേഷൻ സെൻറ്റർ, ഓപ്പറേഷൻ തിയേറ്റർ, ട്രീറ്റ്മെൻറ്റ് ഏരിയ, ഹെൽത്തി ഡോഗ്സിനുള്ള ഏരിയ, ബ്രീഡ് ഡോഗ്സിന് സെപ്പറേറ്റ് ഏരിയ, അങ്ങനെ ഫുൾ വിത്ത് പ്ലാൻ സ്കെച്ച് എസ്റ്റിമേഷൻ നമ്മളൊരു 1 crore പ്രൊജക്ടിനുള്ള ആൾക്ക് സബ്മിറ്റ് ചെയ്തതാണ്. അപ്പൊ ആള് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വനഭൂമിയോട് ഒരു വശം ചുറ്റപ്പെട്ടതും ബാക്കി 3 വശവും ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യവുമല്ലാത്ത സ്ഥലത്താണ് ഷെൽട്ടർ നിൽക്കുന്നത്. നിലവിലെ സുപ്രീം കോടതി ഉത്തരവും ഹൈക്കോടതി ഉത്തരവും പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് തെരുവു നായ്ക്കളെ വന്ധ്യംകരിക്കുവാനും വാക്സിനേഷൻ ചെയ്യുവാനും പുനരധിവസിപ്പിക്കുവാനും ഷെൽട്ടർ പണിയുന്നതിനും ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഒരു തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഷെൽട്ടർ സംവിധാനങ്ങളില്ല. വന്ധ്യംകരണ യൂണിറ്റുകൾ തന്നെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളായ തൃശൂർ, കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രമാണ് ഉള്ളത്. അതിന്റെ പ്രവർത്തനം തന്നെ മന്ദഗതിയിലാണെന്ന് വഫ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. തികച്ചും നിയമപരമായി പ്രവർത്തിക്കുന്ന അനിമൽ വെൽഫെയർ ബോർഡ് നിർദ്ദേശങ്ങൾ പാലിച്ചു പണിത ഷെൽട്ടറിന് അനുമതി പോലും നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമാണ്. NGOസിന്റെ കീഴിലാണ് ഒരു സർക്കാർ സ്ഥാപനങ്ങൾക്കും ഈ അനിമൽ ഷെൽട്ടറോ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളോ അതുപോലെ തന്നെ വാക്സിനേഷൻ സെൻ്ററുകളോ അല്ലെങ്കിൽ ABC സെൻ്ററുകളോ ഒന്നും തന്നെ ഇല്ല. ആകെ കൂടെയുള്ളത് കോർപ്പറേഷനുകളിൽ മാത്രമാണ്. തൃശ്ശൂർ, കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ അതുപോലെയുള്ള കോർപ്പറേഷനുകളിൽ മാത്രമാണ് ഈ ABC സെൻ്ററുകൾ ഉള്ളത്. അതും വളരെ സ്ലോലി ഒരു 1 ആഴ്ചയിൽ 10-20 സ്റ്റെറിലൈസേഷൻ നടന്നാലായി അങ്ങനെയാണ് ചെയ്യുന്നത്.
അപ്പോ ഒരു റഫ് ആയിട്ടുള്ള ഒരു കണക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ 1,000,000 തെരുവ് നായകൾ ഉണ്ട് എന്നുള്ളതാണ്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പരിക്കുപറ്റി പിടിച്ച നായ്ക്കളെയാണ് ഷെൽട്ടർ ഹോമിൽ പരിപാലിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഷെൽട്ടർ സംവിധാനങ്ങൾ കേരളത്തിൽ വേണം. കാരണം ഈ തെരുവ് നായകൾക്ക് എല്ലാ നായകളും നമുക്ക് റോഡിൽ വെച്ച് നമുക്ക് പരിപാലിക്കാൻ പറ്റില്ല. റോഡിൽ ജീവിക്കാൻ പറ്റാത്ത നായകൾക്കാണ് ഈ ഷെൽട്ടർ. ചില ആളുകൾക്ക് ഈ ഷെൽട്ടർ ഹോം എന്ന് പറയുമ്പോൾ നാട്ടിൽ കാണുന്ന എല്ലാ നായകളും പിടിച്ചുകൊണ്ടുപോയി കൺഫൈൻ ചെയ്യാനായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ആ ഒരു ഏരിയ മുഴുവൻ നമ്മളെ നിറയ്ക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിക്ക് പറ്റിയതോ റോഡിൽ ജീവിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള നായകൾക്ക് മാത്രമാണ് ഈ ഷെൽട്ടർ. അല്ലാതെ വെറുതെ ഒരു ഏരിയയിൽ ജീവിച്ചു പോകുന്ന നായയെ പിടിച്ചുകൊണ്ടുപോയി ഷെൽട്ടറിൽ അടയ്ക്കുക എന്നാണ് ഇല്ലീഗലാണ്. ലൈസൻസ് തരാത്ത പക്ഷം നായ്ക്കളെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തന്നെ ഏൽപ്പിക്കുമെന്നും നിലനിൽക്കുന്ന കോടതി ഉത്തരവ് പ്രകാരം ഉടൻ തന്നെ ഷെൽട്ടർ നിർമ്മിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ പരിപാലിക്കുവാൻ അവർ തയ്യാറാകേണ്ടി വരുമെന്നും ഇനിയൊരു ഷെൽട്ടർ മാറ്റത്തിന് സംഘടന തയ്യാറല്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ ഒരു സ്ഥലമല്ലാതെ വേറൊരു സ്ഥലം ഞങ്ങൾ ഒരു 7 മാസം അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ്. അത് കേരളത്തിലെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. കുറേ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. അവിടെയൊക്കെ നമ്മൾ അവിടെ ആളുകളുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ ഒബ്ജക്ഷൻ ഉണ്ടായി. ഇവിടെ പിന്നെ സംസാരിക്കാൻ ആളുകളെ ഇല്ലല്ലോ. ഇവിടെ വീടേ ഇല്ല, അതൊരു ഉള്ളിലിരിക്കുന്നത് കൊണ്ട് സംസാരിക്കേണ്ടത് ഫോറസ്റ്റിൻ്റെ അടുത്തും മുനിസിപ്പാലിറ്റിയുടെ അടുത്താണ്. അവരടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അവർ നമ്മൾ ഫോറസ്റ്റിന് കൊടുത്തത് 16 ഇഞ്ചിനാണ്. അപ്പോൾ 16 ഇഞ്ചിന് കൊടുത്തിട്ട് DFO നെക്സ്റ്റ് വീക്കിൽ തന്നെ RFOക്ക് ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് തേടിക്കൊണ്ട്. അവരിവിടുന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിളിച്ച് നോക്കുമ്പോൾ പറയും റിപ്പോർട്ട് തേടിയിട്ടുണ്ടോ, കുഴപ്പമില്ല, നിങ്ങൾ ഓരോ വണ്ടി പോകുമ്പോൾ പറഞ്ഞാൽ മതി, അത് സാരില്ല, അത് സാരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തു. അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഇപ്പോൾ ലാസ്റ്റ് ടിപ്പർ പിടിച്ചത് എങ്ങനെയാണ്, അതുപോലെ അന്നും ചെയ്യായിരുന്നല്ലോ. VCV ന്യൂസ്, വടക്കാഞ്ചേരി.